നമസ്കാരം, ഞാൻ സുഗോഷ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഇപ്പോൾ വളരെ അഡ്വാൻസായ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് നമ്മൾ മൾച്ചിങ് ഷീറ്റുകൾ, വീഡ് മാറ്റുകളെല്ലാം വിരിച്ച് പറമ്പിൽ നിന്നും കംപ്ലീറ്റ് കരികില, അതേപോലെ തന്നെ ഇലകളെല്ലാം ഒഴിവാക്കി, അല്ലെങ്കിൽ പുല്ലകളെല്ലാം ഒഴിവാക്കി കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു ചെറിയ ദോഷവശം കൂടിയുണ്ട്. അതെന്താണ്? നമ്മൾ സാധാരണ കരുതിയിരിക്കുന്നത് മണ്ണിൽ പി എച്ച് കറക്റ്റായാൽ മണ്ണിലുള്ള വളങ്ങൾ ആവശ്യം പോലെ ചെടികൾ വലിച്ചെടുക്കുന്നതാണ്. അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. പി എച്ച് മാത്രം നന്നായാൽ കൃഷി നന്നാകുമോ? ഇല്ല. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? ഇതിൽ വളരെ വ്യാപ്തമായി പഠിച്ചിരിക്കുന്ന ടോഫ്കോ ക്വാളിറ്റി എംഡി നമ്മളോട് ഇന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് മിസ്റ്റർ എൻ സി തോമസിനെയാണ്. അദ്ദേഹം MD ആണ് ടോഫ്കോ ഫെർട്ടിലൈസറിന്റെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും വിശേഷങ്ങൾ? നല്ലത് തന്നെ. നമുക്കിന്നെ വളരെ ഇന്റർവ്യൂ സമയത്ത് വളരെ കുറച്ച് ആൾക്കാരിങ്ങനെ ചിരിച്ച ഫേസോടെ കിട്ടാറുള്ളൂ. എന്തായാലും വളരെ സന്തോഷം. അപ്പോ നമ്മുടെ വളരെ ശക്തമായ ഒരു വേനൽക്കാലമൊക്കെ കടന്നു പോയിരിക്കുന്നു. പുതിയ മഴക്കാലം വന്നിരിക്കുന്നു. എല്ലാ കർഷകരും ബേസിക്കലി ആശങ്കയിലാണ്. കാരണം കൃഷി ചെയ്തിട്ട് ഒരു വരുമാനം കിട്ടുന്നില്ല. എത്ര വളം ഇട്ടിട്ടും അതൊരു എന്താണ്, ഓരോ ദിവസവും ഓരോ കമ്പനികൾ വരുന്നു, ഓരോ വളങ്ങൾ പറയുന്നു, മാറി മാറി പരീക്ഷിക്കുന്നു, ഒന്നും ഒരു ബെനിഫിറ്റിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ്, എന്നാണ്, എന്താണ് കാരണം എന്നാണ് സാറിന് തോന്നുന്നത്? അതായത് നമ്മള് ഇപ്പം മഴ തുടങ്ങി, മൺസൂൺ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ എല്ലാ കൃഷിയും വളവിടിയിലും ഒക്കെ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മള് ഞങ്ങളുടെ കമ്പനിയുടെ ക്യാപ്ഷൻ തന്നെ മണ്ണ് നന്നായാൽ വിളവ് നന്നാകും എന്നാണ്. നന്നാവും. അതെ അതെ. അപ്പൊ മണ്ണ് എങ്ങനെ നന്നാക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തതിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതായത് മണ്ണില് നമ്മൾ എപ്പോഴും പ്രധാനമായിട്ട് നമ്മൾ pH കറക്റ്റ് ആയിരിക്കണം. അതായത് അമ്ലക്ഷാര അനുപാതം, pH അമ്ലക്ഷാരം നമ്മള് ബാലൻസ് ചെയ്ത് നിർത്തുന്നതോടൊപ്പം തന്നെ നമ്മളിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് മണ്ണിലെ ഓർഗാനിക് കാർബൺ. അതായത് മണ്ണിലെ ഓർഗാനിക് കാർബണും pH കറക്റ്റ് ആണെങ്കിൽ തന്നെ നമ്മുടെ കൃഷിയുടെ 50% വിജയിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. അതെ അതെ. അതായത് നമ്മുടെ മണ്ണിന്റെ ആ ഘടന, സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് ഇതിനകത്ത് പ്രധാന ഘടകങ്ങളിൽ പെടുന്ന ബാലൻസ് ചെയ്യുന്നതാണ്. ഉദാഹരണം, നമ്മൾ വനത്തിലെ മണ്ണിലെ ഓർഗാനിക് കാർബൺ എന്ന് പറയുന്നത് 12 മുതൽ 18% വരെ ഉണ്ടെന്നാണ്. 18% വരെ അവിടെ ആരും ഒന്നും വളമിടുന്നില്ല, എല്ലാം തനിയെ വളരുന്നുണ്ട്. അപ്പം അത് അത് അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ ഏറ്റവും ഒരു 3% എങ്കിലും നമ്മൾ ഓർഗാനിക് കാർബൺ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യണം. ഒരിക്കലും താഴോട്ട് പോകരുത്. അതായത് നമ്മുടെ മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളാണ്. അപ്പൊ നമ്മുടെ മണ്ണിന്റെ സൂക്ഷ്മാണുക്കളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഓർഗാനിക് കാർബണാണ്. അപ്പൊ ആ ഓർഗാനിക് കാർബൺ 3, 4, 5 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണിന് അത്ര ഫെർട്ടിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അതായത് നമ്മുടെ മണ്ണില് എത്രമാത്രം സൂക്ഷ്മാണുക്കള്, നമ്മുടെ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളുണ്ട്, മണ്ണിരകളുണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, ആക്ടിനോമൈസിസ് ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ചേരുന്നതാണ് മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത്. ഈ ഈ ഇതിന്റെ എക്കോളജി എന്ന് പറയുന്ന ഈ ഓർഗാനിക് കാർബൺ ഉണ്ടാകണം, അതിനുള്ള ഫുഡാണ് ഈ മൈക്രോബ്സിന്റെ ഫുഡാണ് ഈ ഓർഗാനിക് കാർബൺ. അതോടൊപ്പം തന്നെ നമ്മൾ pH കറക്റ്റ് ആയിരിക്കണം. pH കറക്റ്റ് ആണെങ്കിലേ നമുക്ക് ഫുഡിന്റെ അബ്സോർപ്ഷൻ കറക്റ്റ് ആകത്തുള്ളൂ. ഉദാഹരണത്തിന്, നമ്മുടെ മണ്ണിന്റെ അമ്ലക്ഷാര അനുപാതം ഇതെന്ന് പറയുന്നത് 0 to 14, ആ അതിന്റെ 6 to 7 ന്യൂട്രൽ എന്ന് പറയുന്നത്. ഈ ന്യൂട്രൽ സ്റ്റേജില് ചെടി പൂർണ്ണമായും നമ്മുടെ മണ്ണിൽ വളം ഉണ്ടെങ്കിൽ അത് ചെടിക്ക് ലഭിക്കും. അതേസമയം pH അതെ അതായത് ചെടിക്ക് ലഭിക്കും, അബ്സോർപ്ഷൻ റേറ്റ് കൂടുക എന്ന് പറയും. അതേസമയം നമ്മൾ ആ pH 6 നമ്മൾ 6 വരുമ്പോൾ നമുക്ക് 20% ഫുഡ് ചെടിക്ക് കിട്ടത്തില്ല. അബ്സോർപ്ഷൻ എളുപ്പത്തിൽ മനസ്സിലാകാൻ 20% നമുക്ക് അൺഅവൈലബിൾ ആയിട്ട് മണ്ണിൽ കിടക്കും. അത് 5 വരുമ്പം 30 to 35% അൺഅവൈലബിൾ ആയിട്ട് മണ്ണിൽ കിടക്കും. അത് 5 വരുമ്പം 50 to 60% അബ്സോർപ്ഷൻ റേറ്റ് കുറയും. പകുതി വളവേ ചെടിക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 5 താഴേക്ക് വരും, 4 വരുമ്പോൾ നമുക്ക് മണ്ണിൽ വളമുണ്ട്, 75% ഫുഡും ചെടിക്ക് കിട്ടത്തില്ല. വളം അവിടെ 75% മണ്ണിൽ കിടക്കും, 25% ചെടിക്ക് കിട്ടത്തുള്ളൂ. അത് വീണ്ടും നമ്മൾ 4 വരുമ്പോൾ
ചെടി അതിക്ക് ഫുഡ് കിട്ടാതെ വരും. ആ കിട്ടാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നു വെച്ചാൽ അത് അലൂമിനിയം ടോക്സിറ്റി മണ്ണിനുണ്ടാവും. ആ അലൂമിനിയം ടോക്സിറ്റി മണ്ണിലുണ്ടാകും, ഈ അലൂമിനിയത്തെ റൂട്ട് വലിച്ചെടുക്കും, ആ റൂട്ട് ബ്ലോക്ക് ആകും, ചെടിക്ക് യാതൊരു ഫുഡും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ന്യൂട്രിയന്റിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് പി എച്ചിനെ ആശ്രയിച്ചാണ്. അപ്പൊ പി എച്ച് കറക്റ്റായിട്ട് നമ്മൾ 12 മാസം സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഇട്ടുകൊടുക്കുന്ന വളമാണെങ്കിലും ചെടിക്ക് അത് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ സീസൺ തുടങ്ങുമ്പോൾ ഒന്ന് ഈ കുമാരി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുക, ഇല്ല കാൽഷ്യം മഗ്നീഷ്യം സൾഫർ കോമ്പിനേഷൻ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പറയുന്ന 1 സെന്റിന് 2.5 കിലോ കുമായമാണ് ജനറലായിട്ട് പറയുന്നത്. ഏലം 1 സെന്റിന് 2.5 കിലോ. ഈ 2.5 കിലോ കുമായം എന്ന് പറഞ്ഞു നമ്മൾ കുമ്മായം ഇടുന്നതാണോ ഡോളോമൈറ്റ് ഇടുന്നതാണോ പച്ചക്കയ്ക്ക് ഇടുന്നതാണോ നല്ലത്? കാരണം പച്ചക്കയ്ക്ക് കുമ്മായം ആയിട്ട് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. സാറിന് കറക്റ്റ് ഒരു ഇത് ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുമോ? അതായത് നമ്മള് പാരമ്പര്യമായിട്ട് നമ്മൾ കക്ക നീറ്റിയാണ്, കുമായമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കക്ക പൊടിച്ച കുമായത്തിന് ന്യൂട്രലൈസിങ് പവർ ഹൈയാ. പെട്ടെന്ന് തന്നെ നമ്മുടെ മണ്ണിൽ അത് പ്രവർത്തിക്കുകയും പെട്ടെന്ന് പി എച്ച് അപ്പാകുകയും ചെയ്യും. പക്ഷെ അതിനൊരു മൈനസ് പോയിന്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ഹെവി റെയിന് പെട്ടെന്ന് തന്നെ ഈ ഇത് ലീച്ചിക്ക് വരാനും പെട്ടെന്ന് തന്നെ ഈ കാൽഷ്യം മഗ്നീഷ്യവും മണ്ണിൽ നിന്ന് പോയിട്ട് വീണ്ടും പെട്ടെന്ന് പി എച്ച് ഡൗൺ ആകാനുള്ള സാധ്യത. പക്ഷെ ഡോളോമൈറ്റ് അല്ലെങ്കിൽ കക്ക ആണെങ്കിൽ ഒരു സോറി നീറ്റാത്ത കക്ക പൊടിച്ചതാണെങ്കിൽ അത് ഇച്ചിരി സ്ലോ ആയിട്ട് അബ്സോർഷൻ നടക്കത്തുള്ളൂ. മണ്ണിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഒരു മിനിമം 20-30 days എടുക്കും. പെട്ടെന്ന് എന്ത് റിസൾട്ട് വേണമെങ്കിൽ കുമ്മായോ അതൊക്കെ ഒരു സ്ലോ ആയിട്ട് അതായത് ആവറേജ് ഒരു 6 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കക്ക ഉപയോഗിക്കാം. ആ പച്ചക്കക്ക ഉപയോഗിച്ചു കഴിഞ്ഞാല് അതിനകത്തൊരു ഗുണമുണ്ട്, അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും, മണ്ണില് കുറേച്ച് കാൽഷ്യം റിലീസ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഡോളോമൈറ്റ് ആണ് അത് തന്നെ. ഈ ഡോളോമൈറ്റിനകത്ത് നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന ഡോളോമൈറ്റുകളുണ്ട്. അതിനകത്ത് കൃഷിക്കാര് പലപ്പോഴും കബളിപ്പിക്കപ്പെടുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഡോളോമൈറ്റിനകത്തെ കാൽഷ്യത്തിന്റെ കണ്ടന്റ് മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് ആണ്. ഇപ്പൊ ഉദാഹരണം നമ്മുടെ ഡോളോമൈറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കാൽഷ്യവും മഗ്നീഷ്യവും ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ്. പക്ഷെ കുമായത്തിനകത്ത് നമ്മൾ അതിന്റെ കൂടെ മഗ്നീഷ്യം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ കാൽഷ്യം കണ്ടന്റ് കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിന്റെ ക്വാളിറ്റി നോക്കി അപ്ലൈ ചെയ്തെങ്കിലേ ഡോളോമൈറ്റിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഏറ്റവും നല്ല ഡോളോമൈറ്റ് നമ്മുടെ രാജസ്ഥാനിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലെ ചില പ്രദേശത്തും ഉണ്ട്. പക്ഷേ അത് നമുക്ക് സപ്ലയേഴ്സിനെ വിശ്വസിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡോളോമൈറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ സോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ലാബ് ടെസ്റ്റ് നമ്മൾ ചോദിക്കണം. ഉദാഹരണം ഒന്നിൽ നമ്മൾ അതിന്റെ കാൽഷ്യം കണ്ടന്റ് എത്രയാണ്, മഗ്നീഷ്യം കണ്ടന്റ് എത്രയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഡോളോമൈറ്റ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പർപ്പസ് അവിടെ സേവ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓർഗാനിക് കാർബണിനെ പറ്റി പറഞ്ഞു, നമ്മളിപ്പോ പി എച്ചിനെ പറ്റി സംസാരിച്ചു, പി എച്ച് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് ഒരു ധാരണ കിട്ടിയിരിക്കുന്നു. നമുക്ക് ഈ ഓർഗാനിക് കാർബൺ എങ്ങനെ മണ്ണിൽ നിലനിർത്താം? അതായത് നമ്മുടെ മണ്ണില് ഓർഗാനിക് കാർബൺ, ഇപ്പൊ ഉദാഹരണം നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മള് വായിച്ചിട്ടുണ്ട്, നമ്മള് പഴയ കാലത്ത് കൃഷിയുടെ ഒരു വർഷം ഈ കൃഷിക്കാര് പഴയ കാലത്ത് ഈ ഭാഗത്ത് കൃഷി ചെയ്താല് 2 കൊല്ലം കഴിയുമ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് കൃഷി ചെയ്യുന്നതായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ആ വെർജിൻ സോയിലില് എന്നുള്ള എല്ലാ ന്യൂട്രിയൻസ് അല്ലെ ഓർഗാനിക് കാർബൺ അവിടെ ഉള്ളത് കൊണ്ട് ഒരു വളവ് ഇടാതെ തന്നെ ഫോറസ്റ്റ് വെട്ടിത്തെളിച്ചെടുത്ത് വിളകൾ സമൃദ്ധമായി വളരുന്നു, നമുക്ക് നല്ല ഉൽപ്പാദനം കിട്ടുന്നു. അത് പക്ഷെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഇവിടുത്തെ രാസവളങ്ങൾ പ്രയോഗവും കിളച്ചും എല്ലാം ഈ നമ്മുടെ ഓർഗാനിക് കാർബൺ നഷ്ടപ്പെട്ടിരിക്കുക. ആ നഷ്ടപ്പെട്ടിരിക്കുന്നതിന് നമ്മളത് അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ രാസവളങ്ങൾ തന്നെയുള്ള കൃഷി രീതികൾ നമ്മുടെ മണ്ണിനെ നശിപ്പിക്കും. അത് അത്യാവശ്യമാണ്. എന്തോ പച്ചിലകൾ പച്ചിലകൾ, അതായത് ജൈവാംശം, അതായത് ഒരു ഉദാഹരണം ഒരു തെങ്ങ്, ആ തെങ്ങിൽ നിന്ന് കിട്ടുന്ന കൊതുമ്പ് മടല് എല്ലാം ആ തെങ്ങിന്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ആ ചെടിക്ക് ആവശ്യമുള്ള അല്ലെ മണ്ണിലെ ഓർഗാനിക് കാർബൺ കിട്ടും. അതായത് മണ്ണിൽ ഓർഗാനിക് കാർബൺ എപ്പോഴും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തണം. ആ ഓർഗാനിക് കാർബൺ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ നമ്മൾ ചാണകം ഉപയോഗിക്കാം, കോഴിവളം ഉപയോഗിക്കാം, അതുപോലെ എല്ലാ എന്ത് ജൈവാംശമാണെങ്കിലും അത് മണ്ണിൽ ഓർഗാനിക് കാർബൺ, ദാറ്റ് മീൻസ് ഹ്യൂമസ് കൂട്ടും. ആ ഹ്യൂമസ് ആണ് ഓർഗാനിക് കാർബൺ, അത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് മണ്ണിൽ ഓർഗാനിക് കാർബൺ കൂട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് നല്ല ഹ്യൂമിക്, ഹ്യൂമിക്കാണ്. അതായത് ഹ്യൂമിക് എന്ന് പറയുന്നത് കൽക്കരിയിൽ നിന്ന് എടുക്കുന്നതാണ്.
ആ ഫിമിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർഗാനിക് കാർബൺ വേഗത്തിൽ നമുക്ക് അപ്പാക്കാൻ പറ്റും. ആ പക്ഷെ അത് ഉപയോഗിക്കുന്ന സമയം, ഉദാഹരണം ഏലത്തിനാണെങ്കിൽ നമ്മുടെ മഴക്കാലത്ത് നമ്മൾ തട്ടയ്ക്ക മഴ കണ്ടിന്യൂസ് മഴയുള്ളപ്പോൾ നമ്മൾ ഹ്യൂമിക്കിന്റെ ഉപയോഗം ഇച്ചിരി നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കാരണം ആ ഹ്യൂമിക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും മഴ കുറവുള്ള സമയത്തും തിലാമഴ കഴിഞ്ഞും ഒക്കെയുള്ള സമയത്ത് ഏലത്തിന് നമ്മൾ ഹ്യൂമിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ മണ്ണില് ഓർഗാനിക് കാർബണിനാണ് മണ്ണിലെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടുന്നത്, മണ്ണിലെ വെള്ളത്തെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ സംശയം, മഴക്കാലത്ത് എപ്പോഴും ചീല് വരണമെന്നില്ല. അതായത് നമ്മുടെ മണ്ണിൽ പി എച്ച് കറക്റ്റ് ആണെങ്കിൽ, പി എച്ച് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഹ്യൂമിക്ക് ഉപയോഗിച്ചാലും നമുക്ക് അഴുകൽ വരാറില്ല. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അനേകം തോട്ടക്കാരോട് ഞങ്ങൾ ട്രയൽ എടുത്തിട്ടുണ്ട്. നല്ല പി എച്ച് കറക്റ്റ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നിടത്ത് ഈ ഹ്യൂമിക്ക് ഉപയോഗിച്ചിട്ടും അഴുകൽ വരുന്നില്ല. പക്ഷെ നമ്മുടെ പി എച്ച് വളരെ താഴെയാണെങ്കിൽ അഴുകൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ആ തോട്ടം പി എച്ച് കൂട്ടി കഴിഞ്ഞാൽ അഴുകൽ കൂടും. അതായത് നൈട്രജൻ വരുമ്പോൾ അഴുകൽ ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയാ, പക്ഷെ ചെടിക്ക് നൈട്രജൻ വേണം. മനുഷ്യന് ഓക്സിജൻ വേണ്ടതുപോലെ തന്നെ വേണ്ടുന്നതാണ് നൈട്രജൻ. ആ നൈട്രജൻ നമുക്ക് ചെടിക്ക് വേണ്ടിയതാണ്. പക്ഷെ അത് കൂടിപ്പോകുമ്പോഴാണ് ആ സെൽസിന്റെ കട്ടി കുറയാനും ഈ പറയുന്ന അഴുകൽ ഉണ്ടാകാനും ഒക്കെ ഉള്ള ആ സാഹചര്യങ്ങൾ ആ ചെടിയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നൈട്രജൻ നമ്മൾ മഴക്കാലത്ത് തീർച്ചയായിട്ടും കുറയ്ക്കണം. പക്ഷേ നമ്മൾ മണ്ണിൽ എൻ പി കെ ബാക്ടീരിയകൾ നമ്മൾ ധാരാളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്ത് ചെടിക്ക് ആവശ്യത്തിനുള്ള നൈട്രജൻ മാത്രം ചെടിക്ക് കിട്ടും. നമ്മൾ കൃത്രിമമായ നൈട്രജൻ കൊടുക്കേണ്ട കാര്യമില്ല. ചെടിക്ക് എൻ പി കെ, അതായത് അസോസ്പൈറലം, അസറ്റോബാക്ടർ, ഫോസ്ഫോ ബാക്ടീരിയ, അതുപോലെ മണ്ണിൽ സ്വാഭാവികമായിട്ടുള്ള നൈട്രോസോമോണസ് ബാക്ടീരിയകൾ, ഇതെല്ലാം നൈട്രജനെ മണ്ണിലേക്ക് അബ്സോർബ് ചെയ്യുകയും വേരിലേക്ക് അബ്സോർബ് ചെയ്യുകയും അതുപോലെ തന്നെ ചെടിക്ക് ന്യായമായ ഈ ആ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ ചെടിക്ക് വലിച്ചു കൊടുക്കും. കാരണം അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് നൈട്രജൻ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നൈട്രജനെ ഈ ബാക്ടീരിയ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓർഗാനിക് കാർബൺ മണ്ണിൽ നല്ലവണ്ണം ഉണ്ടായിരിക്കുകയും നമ്മുടെ മൈക്രോബ്സിന്റെ കൗണ്ട് മണ്ണിൽ കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ചെടിക്ക് ആവശ്യത്തിനുള്ള നൈട്രജൻ കിട്ടും. നമുക്ക് ഫോസ്ഫറസും പൊട്ടാഷും നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഫോസ്ഫറസും പൊട്ടാഷും നമ്മുടെ മണ്ണിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്കും പി എച്ച് താഴെ പോകുന്നില്ല. അല്ല, ഒരിക്കലും നൈട്രജൻ ചില സമയത്ത് കൂടിപ്പോയാൽ, അതായത് നമ്മൾ ചെടി വേഗത്തിൽ വളരാൻ വേണ്ടി ഇപ്പൊ യൂറിയയും അത് അങ്ങനെ കൂടുതൽ നൈട്രജൻ കൊടുക്കുമ്പോൾ ആ സെൽസിന്റെ കട്ടി കുറയാനും ആ സെൽസിൽ അപ്പൊ അവിടെ ആ അഴുകൽ ഉണ്ടാകുന്ന ഫംഗസുകൾ ഉണ്ടെങ്കിൽ അല്ല ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ ആ അഴുകലിനുള്ള സാധ്യത ഏറുന്നു. അതല്ല, നമ്മളിപ്പോ ഈ ഏലത്തിന്റെ ചൂട്ടിലൊക്കെ നമ്മൾ പുതയിടുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ അതിന്റെ ചൂട്ടിലെല്ലാം വേനൽക്കാലത്ത് ഒരു മൾച്ചിങ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഇത് നമ്മൾ ഡീകമ്പോസ് ചെയ്യാൻ ജനറൽ ആയിട്ടൊരു ടൈം എടുക്കും, അത് സ്പീഡപ്പ് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതായത് നമ്മളിപ്പം ഏത് വിളയാണേലും അതിന് എല്ലാ വർഷവും നമുക്ക് കുറച്ച് ഓർഗാനിക് വേസ്റ്റ് വരും. ഇപ്പൊ ഏലത്തിനാണെങ്കിൽ തന്നെ നമ്മുടെ ഏലത്തിന്റെ ചൂട്ടിലേക്ക് നമ്മുടെ ഏലത്തിന്റെ ഉണങ്ങിയ ഇലകൾ വരും, അതുപോലെ ഏലത്തോട്ടത്തിലുള്ള വലിയ മരങ്ങളുടെ ഇലകളും കമ്പുകളും എല്ലാം വരും. അതിന് നമ്മള് ടോഫ്കോയെ സംബന്ധിച്ചിടത്തോളം ടോഫ്കോയ്ക്ക് ഒരു ബയോ ഡീകമ്പോസർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ പ്രോഡക്റ്റ് ഉണ്ട്. അത് തട്ടയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പഴകിയ കിഴങ്ങുകളും വേരുകളും എല്ലാം ഒരു 60 ദിവസം കൊണ്ട് നല്ല പഞ്ഞി പോലെ പൊടിഞ്ഞ് ചെടിക്ക് വീണ്ടും അത് വളമായി മാറും. അതുപോലെ തന്നെ കാല് വിരിയുന്ന ആ രീതി ചെടിക്ക് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം അല്ലാത്ത സ്ഥലത്ത് കിടക്കുന്നിടത്താണെങ്കിൽ നമ്മൾ ആ നിരന്നു കിടക്കുന്ന ആ ഓർഗാനിക് വേസ്റ്റുകൾ, ആ തോട്ടത്തിലെ വേസ്റ്റുകളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ മണ്ണിൽ പൊടിഞ്ഞു ചേരുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ മണ്ണിലെ ഹ്യൂമസ് ആയിട്ട് അത് മാറി അല്ലെങ്കിൽ ഓർഗാനിക് കാർബൺ കൗണ്ട് കൂടുകയും ചെയ്യും. നമ്മുടെ അത് പെട്ടെന്ന് ആ വർഷം തന്നെ ചെടിക്ക് അത് വളമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതാണ് നമ്മൾ, അത് തന്നെയല്ല, നമ്മൾ ഈ കിഴങ്ങ് പറിച്ചു കളയേണ്ട ചെലവില്ല. ഇപ്പൊ നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബയോ ഡീകമ്പോസറിനെ സംബന്ധിച്ചിടത്തോളം 5 ലിറ്റർ മതി തട്ടയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ. ആ 5 ലിറ്റർ ഒരു ചെടിക്ക് 5 ലിറ്റർ തട്ടയ്ക്കകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സകല അതിനൊക്കെ നമ്മളൊരു 5 ml/L നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മഴയുള്ളപ്പം വേണം, കാരണം ഉണങ്ങിയ ഇലയിൽ ബാക്ടീരിയ വർക്ക് ചെയ്യുന്നില്ല. അത് മോയിസ്ചർ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയ പെട്ടെന്ന് തന്നെ അത് വർക്ക് ചെയ്യുകയും ചെയ്യും, ആ ഇല വേഗത്തിൽ അഴുകി വളമായി മാറുകയും ചെയ്യും.
അതുപോലെ മഴക്കാലത്താണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇനിയുള്ള കണ്ടിന്യൂസ് റെയിൻ ഉള്ള ഈ സമയത്ത് ഈ പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റിയ സാഹചര്യമാണ്. അതിനുശേഷം നമുക്ക് ഈ ഡീകമ്പോസർ അടിച്ചു കൊടുത്താൽ ഇത് വളരെ പെട്ടെന്ന് അത് വളമായി മാറും. കാരണം ഏതും ജീവനുള്ള വസ്തുവില്ല ബാക്ടീരിയ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ടോഫ്കോയുടെ ഡീകമ്പോസറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് PGPR ബാക്ടീരിയകൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് കിഴങ്ങുകൾ അഴുകുക മാത്രമല്ല, ആ മണ്ണിലുള്ള ന്യൂട്രിയൻസിനെ ചെടിക്ക് വലിച്ചു കൊടുക്കുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട്. അതായത് PGPR ബാക്ടീരിയ, പ്ലാന്റ് ഗ്രോത്ത് റൈസോ ബാക്ടീരിയ എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ സ്പീഷീസുകളും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ ആപ്ലിക്കേഷനിൽ തന്നെ ചെടിക്ക് ആ ഡീകമ്പോസിഷൻ ഉണങ്ങിയതെല്ലാം ഡീകമ്പോസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ ചെടിയുടെ ഗ്രോത്ത്, അതായത് നമ്മുടെ ഈ ഡീകമ്പോസർ ഉപയോഗിച്ചു 10 ദിവസം കഴിയുമ്പം ആ ചെടിയുടെ ഇല പച്ചച്ച് നിൽക്കുന്ന കാണാം. കാരണം ആ ചെടിയിൽ ക്ലോറോഫിൽ കണ്ടന്റ് കൂട്ടും, ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി കൂട്ടും, അതുപോലെ റൂട്ടിലെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഫംഗസുകളെയൊക്കെ കൊല്ലുന്ന ബാക്ടീരിയകൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി, ബയോ NPK, അത് നമ്മുടെ റൂട്ട് ഗാർഡ്, നമ്മുടെ ഡീകമ്പോസ്റ്റർ. ഇതിന്റെയൊക്കെ വില എങ്ങനെയാണ് ചേട്ടാ? അതായത് റൂട്ട് ഗാർഡിന് 1 കിലോ 300 രൂപയാണ് MRP. ഓക്കെ, അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 200 ലിറ്ററിന് 1.5 കിലോ മുതൽ 1 കിലോ നമുക്ക് ഏലത്തിന് കൊടുക്കാം. മറ്റുള്ള വിളകൾക്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു 20 gram/L എന്ന നിലയ്ക്ക് ഡൈല്യൂട്ട് ചെയ്ത് അതിന്റെ തെളി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഏത് വിളക്ക് കൊടുക്കുമ്പോഴും ആ റൂട്ട് സോണിൽ കൊടുക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ റൂട്ട് ഗാർഡ് ഉപയോഗിക്കുമ്പോൾ അതിനോട് ഫംഗീസൈഡ് ട്രെഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫംഗസ് ആയതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു. പലപ്പോഴും ഈ വാമെന്ന് പറയുന്നത് ബാക്ടീരിയ ആണെന്നും മറ്റ് എന്തൊക്കെയാണെന്നും ഒക്കെ പലപ്പോഴും പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഫംഗസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഫംഗീസൈഡ് ഇതിന്റെ മേലിലേക്ക് ട്രെഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. BioNPK നമ്മൾ 600 രൂപയാണ് അതിന്റെ MRP. അത് അതിന്റെ 600 രൂപ MRP ആണെങ്കിലും അത് കടകളിൽ അതിനേക്കാൾ വില കുറച്ച് നമുക്ക് ലഭിക്കും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഏലത്തിനാവുമ്പോൾ 2 ml/L കോൺസെൻട്രേഷൻ ആണ് നല്ലത്. മറ്റു വിളകൾക്ക് കൊടുക്കുമ്പോൾ ഒരു 5 ml/L നമ്മൾ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. കാരണം ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെടിക്ക് 10 ലിറ്റർ ആവറേജ് ചെല്ലുന്നത് കൊണ്ട് അതിന് അളവ് കൂടുതൽ ചെടിക്ക് ചെല്ലുന്നു. അതേസമയം നമ്മൾ വാഴ അല്ലെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉപയോഗിക്കുന്ന അളവ് കുറവായതുകൊണ്ട് നമ്മളൊരു 5% കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ബയോ ഡീകമ്പോസർ ആണെങ്കിലും നമ്മൾ ഏലത്തിന് ഉപയോഗിക്കുമ്പോൾ 200 ലിറ്ററിന് 500 ml ആണ് നമ്മൾ ചേർക്കേണ്ടത്. എന്നിട്ടൊരു ചെടിക്ക് നമ്മൾ അതിന്റെ തട്ടയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അത് തട്ടയ്ക്കകത്ത് 5 ലിറ്റർ മതി, 10 ലിറ്റർ വേണ്ട. പറ്റുമല്ലോ. അതിപ്പോ ഇടുക്കിയിൽ തന്നെ, ഇടുക്കിയിലും വയനാട്ടിലും ഒത്തിരി ഇടത്ത് നമ്മളെ ഈ നമ്മുടെ ബയോ ഡീകമ്പോസർ ഉപയോഗിച്ച് കോഴിവളവും മറ്റെല്ലാം വളമാക്കുന്നുണ്ട്. അതിനകത്ത് കോഴിവളത്തിനകത്ത് നമ്മൾ ഇത് ഈ ഡീകമ്പോസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോഴിവളത്തിനകത്തെ ആ അമോണിക്കൽ നൈട്രജനെ അത് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ സ്മെല്ല് മാറ്റും. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ഡീകമ്പോസ് ചെയ്ത് ആ നമ്മൾ കോഴിവളം നേരിട്ട് ഉപയോഗിക്കുന്ന ആ ദോഷം മാറ്റാനായിട്ട് ടോഫ്കോയുടെ ബയോ ഡീകമ്പോസർ 100 കണക്കിന് ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മുടെ MRP എന്ന് പറയുന്നത് 550 രൂപയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ കൃഷി നമുക്ക് നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മണ്ണിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഓർഗാനിക് കാർബണിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൃഷികൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.